ആനക്കുളം കോഴിയളക്കുടി റോഡ് അടച്ച വനംവകുപ്പ് നടപടിയിൽ പ്രതിഷേധിച്ച് കുടി നിവാസികൾ രംഗത്തെത്തി. റോഡ് ഉടൻ തുറന്നു നൽകണമെന്നാണ് കുടി നിവാസികളുടെ ആവശ്യം. റോഡടച്ച വനംവകുപ്പ് നടപടിയിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസമാണ് ആനക്കുളം കോഴിയളക്കുടിയിലേക്കുള്ള റോഡ് വനംവകുപ്പ് അധികൃതർ അടച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് കുടി നിവാസികൾക്കുള്ളത്. ഒന്നാം പ്ലോട്ടിൽ നിന്നും കുടിയിലേക്കുള്ള വഴിയാണ് വനംവകുപ്പ് അടച്ചത്. കുടിയിലെ 74 കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചു വന്ന വഴി അടച്ചതോടെ കുടിയിലെ തന്നെ 96 വഴി വേണം കുടി നിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ. റോഡ് ഉടൻ തുറന്നു നൽകണമെന്നാണ് കുടി നിവാസികളുടെ ആവശ്യം. വഴി പൂർണ്ണമായും അടച്ചിടാനുള്ള വനംവകുപ്പിന്റെ നീക്കത്തിനെതിരെ MLA അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും റോഡ് തുറന്നു നൽകാത്ത പക്ഷം സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു. വനംവകുപ്പിന്റെ ഇത്തരം ഇക്കാര്യത്തോട് നമുക്കൊരിക്കലും യോജിക്കാൻ സാധിക്കുന്നില്ല. അത് കാലാകാലങ്ങളായിട്ട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ മതിയാവൂ. LDFന്റെ എല്ലാ ഭരണകാലഘട്ടങ്ങളിലും ഈ വനംവകുപ്പ് ഇത്തരം തോന്നിവാസങ്ങൾ ഇവിടെ കാണിച്ച് മാങ്ങളത്ത് കാണിക്കുന്നുണ്ട്. നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. LDFന്റെ മാങ്ങളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വളരെ അടിയന്തരമായി നമ്മുടെ MLA ഇടപെട്ട് അല്ലെങ്കിൽ വകുപ്പുതല മന്ത്രിയുമായിട്ട് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ആനക്കുളം കോഴിയളക്കുടിയിലേക്കുള്ള റോഡ് ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവം പൊളിച്ചു മാറ്റണം. ഇല്ലാത്ത പക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനാണ്. അതേസമയം വിനോദസഞ്ചാരികളും മദ്യപ സംഘങ്ങളും അനധികൃതമായി പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിനെ തുടർന്നാണ് വഴി അടച്ചതെന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, അടിമാലി.